വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ അർദ്ധരാത്രിയിൽ യുവാവിനെ വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ ഭാര്യയും മകനും പിടിയിൽ. വള്ളക്കടവ് കരിക്കണ്ണം വീട്ടിൽ അബ്ബാസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് ആക്രമിച്ചതെന്ന് പിടിയിലായ അബ്ബാസിന്റെ ഭാര്യയും മകനും പോലീസിന് മൊഴി നൽകി. വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂട്ടുപ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ ഒന്നരയോട് കൂടിയായിരുന്നു വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശി കരിക്കിണം വീട്ടിൽ അബ്ബാസിനെ ഉറങ്ങിക്കിടന്ന സമയം വീട്ടിൽ കയറി ഒരു സംഘം ആളുകൾ ആക്രമിച്ചത്. ആക്രമണത്തിൽ അബ്ബാസിന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. കൊട്ടേഷൻ സംഘമാണ് തന്നെ ആക്രമിച്ചതെന്ന് പരിക്കേറ്റ അബ്ബാസ് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിൽ അബ്ബാസിന്റെ ഭാര്യ ആഷിറ ബീവി, മകൻ മുഹമ്മദ് ഹസൻ എന്നിവർ സംഭവ ദിവസം വണ്ടിപ്പെരിയാറിലെത്തിയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അബ്ബാസിന്റെ ഭാര്യയും മകനെയും പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ കുറെ നാളുകളായി ഭാര്യ ആഷിറയെ അബ്ബാസ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു. ഇതിന് പ്രതികാരമെന്ന വണ്ണം ആഷിറയുടെ അയൽവാസിയായ ഷമീർ എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അബ്ബാസിനെ മർദ്ദിക്കുന്നതിനായി ചുമതലപ്പെടുത്തുകയായിരുന്നു. അക്രമ ദിവസം കൊട്ടേഷൻ സംഘം സ്ഥലത്തെത്തുന്ന സമയം അബ്ബാസ് താമസിക്കുന്ന വീട് കാണിക്കുന്നതിനായി ആഷിറയും മകനും വണ്ടിപ്പെരിയാർ ടൌണിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് കൊട്ടേഷൻ സംഘം എത്തിയ വാഹനത്തിൽ ഇവർക്കൊപ്പം ആഷിറയും മകനും വള്ളക്കടവിലെത്തി വീട് കാണിക്കുകയും ചെയ്തു. ആക്രമണത്തിനുശേഷം ആഷിറയും മകനും തിരികെ എറണാകുളത്തെ ആഷിറയുടെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോയി. പിന്നീട് അബ്ബാസിനു നേരെ ആക്രമണമുണ്ടായെന്ന് നാട്ടുകാർ വിവരമറിയിക്കുകയായിരുന്നു. പരിക്കേറ്റ അബ്ബാസിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും അബ്ബാസിന്റെ നാടായ നെടുങ്കണ്ടത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഈ സമയം അബ്ബാസിനെ ചികിത്സിക്കുന്നതിന് സഹായവുമായി ഭാര്യയും മകനും എത്തി. ഇതോടെ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആശുരയുടെ ആങ്ങളെയടക്കം ഏഴുപേർ ആക്രമണത്തിന് പിന്നിലുള്ളതായാണ് പോലീസ് പറയുന്നത്. പ്രതികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചതായും വാഹനമടക്കം എത്രയും വേഗം പ്രതികളെ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. പീരുമേട് DYSP ജെ കുര്യാക്കോസിന്റെ നിർദ്ദേശപ്രകാരം വണ്ടിപ്പെരിയാർ SHO ഹേമന്ത്കുമാർ, SI മാരായ അജീഷ്, TV രാജ്മോഹൻ, ASI മാരായ SUബൈർ, KG രാജേന്ദ്രൻ, WCPO ലിജിത വി തോമസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.